കായംകുളം ഹോട്ടൽ ജീവനക്കാരനായ യുവാവിനെ മർദ്ദിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. പത്തിയൂർ സ്വദേശികളാണ് അറസ്റ്റിലായത്. കേസിൽ ഒരാളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി. കായംകുളത്ത് ഹോട്ടൽ ജോലിക്കാരനായ യുവാവിനെ മർദ്ദിച്ചവശനാക്കിയ ശേഷം വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മൂന്നിനായിരുന്നു സംഭവം. കായംകുളം താസ ഹോട്ടലിലെ ജീവനക്കാരനായ കീരിക്കാട് സ്വദേശി ഉവൈസ് ഹോട്ടലിൽ നിന്നും ഡെലിവറിക്ക് സ്കൂട്ടറിൽ പോയ സമയം ഒറ്റത്തിന് ജംഗ്ഷന് സമീപം വളവിൽ വീണു. വാഹനം ഉയർത്താൻ ശ്രമിക്കുന്നതിനിടെ അവിടെ എത്തിയ സംഘം ഉവൈസിനെ ഹെൽമെറ്റ് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി സമീപത്തെ വയലിൽ തള്ളിയിട്ട വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കേസിൽ പത്തിയൂർ എരിവാ കിഴക്ക പുല്ലമ്പളാവിൽ ചെമ്പക നിവാസിൽ ചിന്തു എന്ന് വിളിക്കുന്ന അമൽ, പത്തിയൂർ കിഴക്ക കൊല്ലാശ്ശേരി തറയിൽ രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മൂന്നാം പ്രതിയായ രാജേഷിനെ നേരത്തെ പിടികൂടിയിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇവർക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കായംകുളം പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കായംകുളം.